it. സെയിം എന്താ മോൻ കഴിക്കാത്തത്? അത് എനിക്ക് വിശപ്പില്ല പപ്പ, മതി. അവൻ കുറച്ചു ദിവസമായി ഇങ്ങനെയാ, എന്തോ ഒരു വിഷമം പോലെയാ. മുഖത്ത് എപ്പോഴും ഒരു സങ്കടം ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ കാരണം അന്വേഷിച്ചില്ലേ? ഞങ്ങൾ ചോദിച്ചതാ പപ്പ, പക്ഷേ ഒന്നുമില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കളയും. എന്തായാലും അവന്റെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അവൻ പറയാതെ നമ്മൾ എങ്ങനെ അറിയും? നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാരന്റ്സിന്റെ അടുത്ത് പറയണമെന്ന് സെയിമിനോട് ഞങ്ങൾ പറഞ്ഞതാ. അപ്പോ സെയിം എന്ത് പറഞ്ഞു? ഒരു പ്രശ്നവുമില്ലെന്ന്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിങ്ങൾ സെയിമിനോടൊന്ന് സംസാരിക്കണം. അവൻ ഒന്നും പറയുന്നില്ലെങ്കിൽ വിട്ടേക്ക്, പപ്പ സംസാരിച്ചോളാം. ഓക്കേ പപ്പ. എനിക്ക് വേണ്ട, ഇത് സാധാരണ മിഠായിയല്ലേ. ചോക്ലേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഈ മിഠായിക്ക് എന്താ കുഴപ്പം ലുവായി? ആ എനിക്കറിയില്ല, മുമ്പൊക്കെ സെയിമിന് ഈ മിഠായി ഇഷ്ടായിരുന്നു. വാ, പപ്പ പറഞ്ഞതുപോലെ നമുക്ക് സെയിമിനോട് സംസാരിക്കണ്ടേ? ശരിയാ, വാ. എന്താ സെയിമിന്റെ പ്രശ്നം? എനിക്ക് ചോക്ലേറ്റ് തന്നില്ലല്ലോ. അതിപ്പോഴല്ലേ, നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ എന്തിനാ വിഷമിച്ചിരുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നില്ലേ, ചപ്പാത്തിയും പനീർ മസാലയും ഇല്ലായിരുന്നല്ലോ. ഓ, അതായിരുന്നു നിന്റെ വിഷമത്തിന് കാരണം. അതെ, ഇന്നലെ പനീർ മസാലയും ചപ്പാത്തിയും ആയിരുന്നല്ലോ, പക്ഷെ അപ്പോഴും സെയിം വിഷമിച്ചിരുന്നല്ലോ. എനിക്കപ്പോ അപ്പവും മുട്ടക്കറിയും കിട്ടിയില്ലല്ലോ, അതായിരുന്നു എന്റെ വിഷമം. കൊള്ളാമല്ലോ നിന്റെ കാര്യം, പിടികിട്ടി, ഇപ്പൊ പിടികിട്ടി. വാലുവായി, നമുക്കിത് ഇപ്പൊ തന്നെ പപ്പയെ അറിയിക്കണം. ഏ, അപ്പൊ നിങ്ങൾ സിഐഡികളായി വന്നതാണല്ലേ? അതെ, സിഐഡി ലുവായ് ആൻഡ് സിഐഡി ലാമി, കം ഓൺ, ഫോളോ മീ. പപ്പ, ഞങ്ങൾ സംസാരിച്ചു, സെയിമിന്റെ വിഷമത്തിന്റെ കാരണവും കണ്ടുപിടിച്ചു. ഓഹോ, അപ്പോ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അതെ, എന്താണ് കാര്യം? അനാവശ്യമായ ആഗ്രഹങ്ങളാ സെയിമിന്റെ വിഷമത്തിന് കാരണം. അനാവശ്യ ആഗ്രഹങ്ങളോ? അങ്ങനെയാണെങ്കിൽ അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. ഞാനൊന്ന് സംസാരിക്കട്ടെ. സെയിം, എന്താ പപ്പ? എനിക്ക് നിന്നോട് സംസാരിക്കണം. പപ്പയും എന്നെ വിഷമിപ്പിക്കാൻ വന്നതാണല്ലേ? ഏയ്, അല്ലല്ല, സെയിമിന്റെ വിഷമം മാറ്റാനാണ് പപ്പ വന്നത്. എന്റെ വിഷമം ഇപ്പോഴൊന്നും തീരില്ല പപ്പ. നമുക്ക് ഫ്ലൈറ്റ് ഇല്ലല്ലോ, രണ്ട് കാറില്ലല്ലോ, എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണിയും ഇല്ലല്ലോ. എന്റെ വിഷമം ഇപ്പോഴൊന്നും തീരാൻ പോണില്ല. അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, സംഗതി അല്പം ഗുരുതരമാണ്. എന്ത്? ഏയ്, പപ്പ പൊതുവായിട്ട് പറഞ്ഞതാ. ശരി, മോനിരിക്കെ, ബൈ. ബൈ പപ്പ. എന്താ? എനിക്ക് 25 ജോഡി ഷൂസ് ഇല്ല, അതൊരു വിഷമമാണ് പപ്പ. ആ, അതെ അതെ, അത് ഭയങ്കര വിഷമം തന്നെയാണ്. പപ്പ, എന്തായി? ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. എന്താ പപ്പ ഇതിനൊരു പരിഹാരം? വല്ല ഡോക്ടറെയും കാണിച്ചാലോ? അതൊക്കെ നമുക്ക് ആലോചിക്കാം, പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഹാപ്പി കിഡിനെ ഒന്ന് വിളിക്കേ. ഹാപ്പി വിചാരിച്ചാ ഈ അസുഖം മാറ്റാൻ കഴിയുമോ? പിന്നെ തീർച്ചയായും, ഞാൻ സംസാരിക്കാം. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹായ് പപ്പ. പപ്പയ്ക്ക് ഹാപ്പിയോട് സംസാരിക്കാനുണ്ട്, അതാ വിളിച്ചത്. എന്താ പപ്പ? ഹാപ്പി, സെയിമിന് ഒരു പുതിയ അസുഖം. എന്തു പറ്റി? ഏയ്, പേടിക്കാനൊന്നുമില്ല, പണ്ടുള്ളവരാണെങ്കി തല്ല് കൊള്ളാത്തതിന്റെ അസുഖമാണെന്ന് പറയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. സെയിമിനെ എപ്പ നോക്കിയാലും വിഷമം, ഉള്ള കാര്യത്തിൽ സന്തോഷിക്കാതെ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്താ വിഷമമെന്ന് മാത്രം. അത് കൊള്ളാലോ. അത് കൊള്ളില്ല ഹാപ്പി, ചീത്ത കുട്ടികളുടെ സ്വഭാവം അത്. അവനിപ്പോ 3-4 ജോഡി ഷൂസ് ഉണ്ട്, ഒരെണ്ണം കഴിഞ്ഞ ആഴ്ചയാ വാങ്ങിയത്. പക്ഷെ അവന്റെ വിഷമം 25 ജോഡി ഷൂസ് ഇല്ലല്ലോ എന്നാണ്. ഇനി കൂടുതൽ പറയണ്ട പപ്പ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ലാമി, ലുവായ്, നിങ്ങൾ സെയിമിന്റെ അടുത്തേക്ക് പോകും, ഞാൻ വന്നേക്കാം. നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യം തൽക്കാലം സെയിം അറിയണ്ട. ഹാപ്പി, എന്ത് ചെയ്യാൻ പോകുന്നു?
എനിക്ക് അവനെ ഓർത്ത് ടെൻഷൻ ആവുന്നു. പപ്പ ടെൻഷൻ ആവാതിരിക്കൂ, ഇതൊക്കെ നമ്മൾ എളുപ്പം കൈകാര്യം ചെയ്യില്ലേ. ശരി, നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ വീണ്ടും വന്ന എന്നെ ഒന്ന് തനിച്ചു വിടൂ പ്ലീസ്. അയ്യോ, ഞങ്ങൾ സേമിനെ വിഷമിപ്പിക്കാൻ വന്നതല്ല, ചുമ്മാ വന്നതാ. അതെ, ചുമ്മാ, വെറും ചുമ്മാ. ലാമി, ഹാപ്പി എവിടെ? ഇപ്പൊ വരുമായിരിക്കും. എന്താ നിങ്ങള് സ്വകാര്യം പറയുന്നത്? അത് സേമിന് ഭയങ്കര വിഷമമാണല്ലോ എന്ന് പറഞ്ഞതാ. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹാപ്പി. സേം എന്താ ഹായ് പറയാത്തത്? ഹായ്. സേമിന് എന്താ ഒരു വിഷമം? വിഷമം മാറ്റാൻ പുറത്തു പോയാലോ? ഞാനില്ല, പഴയ ആ സൈക്കിളിൽ പോവാൻ ഒരു രസവുമില്ല. സേമിന് ഹോവർബോർഡ് എടുത്തൂടെ? ആ, അതും പഴഞ്ചനായി. എനിക്കൊരു ബൈക്കില്ലല്ലോ, അതാ ഇപ്പൊ എന്റെ വിഷമം. ബൈക്ക് കിട്ടിയാ സേമിന്റെ വിഷമം മാറൂ? ആ, തൽക്കാലം മാറും. ശരി, ബൈക്ക് ഞാൻ തരാം, പക്ഷേ പിന്നീട് വിഷമിച്ചിരിക്കാൻ പാടില്ല. ഹാപ്പി, എന്തായി പറയുന്നത്? കുട്ടികൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്നേ. ഞാൻ സേമിന് സമ്മാനിക്കാൻ പോകുന്നത് ടോയ് ബൈക്കാ. വാവ്, ടോയ് ബൈക്ക്, ഓക്കേ, അത് മതി. എങ്കി വാ. എവിടെ ബൈക്ക്? എവിടെ? ഒന്ന് ക്ഷമിക്ക് സേം, ദാ ഇപ്പൊ കാണിച്ചു തരാം. ഹിപ് ഹോപ്പ് ടോയ് ബൈക്ക്. വാവ്, ഞാനിത് ഓടിച്ചോട്ടെ? പിന്നെന്താ. എന്താ സേം ബൈക്കിൽ നിന്ന് ഇറങ്ങിയത്? ഓടിച്ചോളൂ, ബൈക്ക് ഇല്ലാത്ത വിഷമായിരുന്നല്ലോ. അത് വേണ്ട, ബൈക്ക് വേണ്ട, എനിക്ക് വിഷമം മാറി. ഏയ് സേം, കള്ളം പറയുക, വിഷമം മാറിയിട്ടൊന്നുമില്ല. മുഖം കണ്ടാൽ അറിയില്ലേ? അല്ല, വിഷമം മാറി സത്യമായിട്ടും. അപ്പൊ ചപ്പാത്തിയും പനീർ മസാല ഇല്ലാത്തതിന്റെ വിഷമമാ? അത് മാറിയില്ല. 25 ജോഡി ഷൂസ് ഇല്ലാത്തതിന്റെയോ? അതും മാറിയില്ല. ഒരു പാവം കുട്ടി അപ്പൂപ്പനും. മക്കളെ, ഒരു കഷ്ണം ബ്രെഡോ മറ്റോ കിട്ടുവോ? എന്റെ കൊച്ചുമോൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഒരു കഷ്ണം ബ്രെഡ് കഴിച്ചാൽ വിശപ്പ് മാറുമോ? അതെങ്കിലും കിട്ടിയാ മതിയായിരുന്നു മക്കളെ, അവന് സന്തോഷമാവും. ഇവിടെ ഒരാൾക്ക് ചപ്പാത്തിയും പനീറും കിട്ടിയാലേ വിശപ്പ് മാറൂ. അല്ലെങ്കിൽ ദിവസവും ചിക്കൻ ബിരിയാണി കഴിക്കണം, അല്ലേ സെയിം? അത് സോറി പപ്പ. സെയിം, നമുക്ക് സന്തോഷം തരുന്നതെല്ലാം നമുക്ക് ചുറ്റിലും ഉണ്ട്, പക്ഷെ നമ്മൾ അത് കാണാതെ ഇല്ലാത്തതിനെ കുറിച്ച് സങ്കടപ്പെടും. ശരിയാ, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും സെയിമിനെ സന്തോഷിപ്പിച്ചില്ല. ഈ കുട്ടിയെ നോക്ക്, അവന് ഒരു കഷ്ണം ബ്രെഡ് കിട്ടിയാ സന്തോഷാവുന്ന അപ്പൂപ്പൻ പറയുന്നത്. സോറി, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി പപ്പ. ആദ്യം ഞാൻ അവർക്ക് ആഹാരം കൊടുക്കട്ടെ. വലിയ ഉപകാരം മോനെ, ദൈവം രക്ഷിക്കും. ഞാൻ ഫുഡ് കൊടുത്തപ്പോ അവർക്ക് സന്തോഷമായി. സേം, ആർ യു ഹാപ്പി? യെസ്, ഐ ആം ഹാപ്പി. യേ!